പൃഥ്വിരാജ് എന്നെ കാണുമ്പോ തന്നെ ജീവനും കൊണ്ടു ഓടും. അതെന്താ? അവനെ അത്ര സ്നേഹമാണ് എന്നോട്. സ്നേഹമുള്ളവരൊക്കെ ഓടുകയാണോ? അതങ്ങനെയാണ്. അവന് എയർ പിടിച്ചു വരുമ്പോ തന്നെ ഞാൻ അവന്റെ എയർ കുറച്ചു കൊടുക്കും. അതെ, അത് ഞാൻ കണ്ടായിരുന്നു. അവന് ഇച്ചിരി എയർ പിടുത്തം കൂടുതൽ പൃഥ്വിരാജിന്. പിന്നെ കാണുമ്പോ തന്നെ അറിയാം തള്ളച്ചവളനിപ്പുണ്ട്. അറിയാതെ വെട്ടേക്കല്ലേ, എയർ കുറച്ചേരുന്നു. അവന്റെ എയർ കുറച്ചു പോകുന്നു. ആ സമയത്ത് മറ്റേ ഇവര് ജയസൂര്യൊക്കെ അങ്ങനെയല്ല, നല്ല നല്ല കമ്പനിയാണ്. ഇവനെ എത്ര എയർ പിടിച്ചു വരുമ്പോ എന്നെ കാണുമ്പോ തന്നെ എന്താ ഇത് കൊച്ചി എന്ന് പറയുമ്പോ തന്നെ എന്റെ തല്ലേ വിട്ടി. അങ്ങനെ ഒരു നല്ല മൈൻഡാട്ടോ, നല്ലൊരു ജോളിയാണ്. നമ്മടക്ക് ഒന്നും ഇല്ല, നമ്മളും അങ്ങോട്ടും ഇല്ല, എല്ലാം നല്ലൊരു മൈൻഡാണ് നമ്മൾ. ഒരു ഡയലോഗ് അങ്ങ് ഭയങ്കര വൈറലായിരുന്നു, അത് ഓർമ്മയുണ്ടോ? അമ്മച്ചി ഈശമിശായ ശ്രുതി ആയിരിക്കട്ടെ. സെയിം ഡീബ്ര. ഓ അമ്മച്ചി എപ്പോഴും ഫോണിലല്ല. വാ നീ മുൾത്തേ ഫോണിൽ തന്നെയല്ലേ. ഞാൻ കനികാവനെ ദൂരം കൊടുക്കണ്ട. ഏത് പ്ലസ് ടി പഠി കനികാവന്? അതെയാടാ. നീ കനികാവനെ കണ്ടോണ്ടോ? ഇല്ല. അന്ന കണ്ടോടെ വിചാരിച്ച ഞാൻ തന്നെയാണ്. ഞാൻ എപ്പോഴും എന്ത് രസമായിരിക്കും, ഞാൻ എപ്പോഴും ചട്ടയും കൂടെ ജിമ്മി അല്ല ചോദിച്ചു പോകുന്നു. അത് നല്ലൊരു പൊളിയായിരുന്നു, കാരണം അത് ഇപ്പോഴും നമ്മൾ കേട്ടാ ചിരിക്കും. ഫ്രഷ് ആണ്, ഒരുപാട് റീൽസും ഈ സോഷ്യൽ മീഡിയയിലെ കൊറേ വീഡിയോസ് ഈ ഒരു വോയിസിൽ പോകുന്നുണ്ട്. ഇഷ്ടം പോലെ എന്നെ കൊണ്ട് ഒരുപാട് പിള്ളേർ ജയിക്കുന്നുണ്ട്. നമുക്കും ചെയ്യണം. അടിപൊളിയായിട്ട്, അതായത് ചേച്ചിക്ക് ഇപ്പോഴും ആ ഡയലോഗ് ഒക്കെ കാണാതെ അറിയാല്ലേ. എല്ലാ സിനിമയുടെ ഇങ്ങനെയാണോ? മിക്ക സിനിമ ഓർക്കുമ്പോഴേക്കും നമ്മുടെ ഡയലോഗ് നമ്മുടെ മനസ്സിൽ കിട്ടും. ഓക്കെ, അതെ. ഈ പുതിയ സിനിമയിൽ ഇംഗ്ലീഷ് സിനിമയിൽ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോ? എങ്ങനെയാണ് കാര്യങ്ങള്? ഇല്ല, ഞാനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഇത് ഇതിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളു, നമ്മൾ സ്റ്റാർട്ടിംഗ് അല്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഇപ്പൊ തൽക്കാലം ചേച്ചി മലയാളത്തിൽ പറ, ഇത് നമ്മൾ ഡബ് ചെയ്യണ സമയത്ത് കംപ്ലീറ്റ് ഇംഗ്ലീഷിൽ പഠിച്ചിട്ട് ചേച്ചി തന്നെ ചെയ്താൽ മതി എന്നോട് പറഞ്ഞിരിക്കുന്നു. പക്ഷെ നമ്മളത് നമ്മ തന്നെ ചെയ്യണമല്ലോ, വേറെ ആരും വന്ന് ചെയ്താലും ആകൂല. ഇംഗ്ലീഷ് കുറച്ച് കുറച്ച് ഹൗ ആർ യു ഒക്കെ അറിയാവോ? അറിയോ, കുറച്ചങ്ങോട് മാറ്റിവിടാ. പിന്നെ ഇതിനെ കൂട്ടിയിട്ട് എന്നൊക്കെ പറയാം. അതെങ്ങനെയാ? ചേച്ചി ഒരുപാട് വിളിച്ചു, അല്ലെങ്കിൽ ചേച്ചിയുടെ പെർഫോമൻസ് കണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന ആരൊക്കെയാണ്? ഒരുപാട് ആൾക്കാരെ വിളിച്ചു പറയും. കൊള്ളാട്ട അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതാണ്? ചേച്ചി ഒരുപാട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എനിക്ക് പുതിയ സിനിമയാണ്. ആണോ? നല്ലത്. ശരിക്കും നമ്മുടെ കടപ്പുറവും നമ്മുടെ ജീവിതവും എല്ലാം സത്യം പറഞ്ഞാൽ സിനിമയായിട്ട് ഇന്നുവരെ എന്റെ മനസ്സിൽ കൊണ്ടിട്ടില്ല. കാരണം നമ്മുടെ ജീവിതം അതായിരുന്നു. അതിൽ ഞാൻ നോക്കിയിട്ട് കോസ്റ്റ്യൂം മാത്രമേ എന്റെ അത്ര വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാവർക്കും നമ്മുടെ കളക്കെ തന്നെയായിരുന്നു. മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ചാളമേരി. അതെ അതെ. അപ്പം ഇപ്പോഴും ആൾക്കാര് കാണുമ്പം അങ്ങനെയാണോ വിളിക്കുന്നത്? ആ ഇപ്പോഴും അങ്ങനെയല്ല വിളിക്കണം. എല്ലാരും വിചാരിച്ചിട്ട് എന്റെ പേര് മോളി എന്നാണ്. അതെ. പക്ഷെ ഒരാളും എന്റെ മോളിൽ നിന്ന് ഇന്നുവരെ അങ്ങനെ വിളിച്ചു കേട്ടിട്ടില്ല. എല്ലാരും വിളിക്കണ മെർജച്ചി 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 ഇത് വിളിക്കും. പിന്നെ ചിലവര് ചളവരെ ഇങ്ങനെ വിളിക്കൂ. ചിലവര് വെള്ളം അടിച്ചു വന്നു കഴിയുമ്പോഴേക്കും ഒരു വ്യാധി ആക്കിയ വിളിച്ചിട്ട് ഏ ചളവരി എന്ന് വിളിക്കുമ്പോഴേക്കും ഞാൻ ഒന്ന് ശരിക്കും നോക്കും. ആദ്യം ഒന്ന് പുഞ്ചിരിച്ച് കളഞ്ഞാൽ കളയും. പിന്നെ ഒന്ന് ചില ആക്കിയ വിളി വിളിക്കെങ്കില്ലേ ഞാൻ വിളിക്കുന്നെ. പിന്നെ കാതിലൊന്ന് കുമ്പസാരിക്കും. എന്താ പറയുന്നത്? അത് പറയാൻ പറ്റിയല്ല. ഇപ്പൊ ഇത് ആക്കിയല്ലേ, എനിക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ചുമ്മാ രസത്തിന് ചോദിച്ചതാ.